നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണത്തിന് CBI എത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. സ്വപ്ന സുരേഷിന്റെ ഇടപാടുകൾ നിറയുന്നത് അഴിമതി പണമാണ് എന്നാണ് എൻഫോഴ്സ്മെന്റിന്റെയും വിലയിരുത്തൽ. പല പ്രമുഖരുടെ ബിനാമിയായിരുന്നു സ്വപ്ന സുരേഷ്. ഉന്നതമായ ചില കേന്ദ്രങ്ങളിൽ അന്വേഷണവും ആവശ്യമാണ്. ഉദ്യോഗസ്ഥരുടെ അഴിമതി അന്വേഷിക്കാൻ തങ്ങൾക്ക് പരിമിതി ഉണ്ട് എന്നും ഇക്കാര്യം CBI പോലുള്ള ഏജൻസി അന്വേഷിക്കേണ്ടതാണ് എന്നും കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനാണ് എൻഫോഴ്സ്മെന്റിന്റെ തീരുമാനം. അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് നൽകിയാൽ IAS ഓഫീസർമാർക്കെതിരെ പോലും മൊഴികൾ കിട്ടിക്കഴിഞ്ഞ കേസിൽ CBI അന്വേഷണത്തിന് അവസരം ഒരുങ്ങും. സ്വർണ്ണക്കടത്തിലെ ഇടനിലക്കാരി മാത്രമല്ല പണം മുടക്കിയവരിൽ ഒരാൾ കൂടിയാണ് സ്വപ്ന സുരേഷ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. ഹവാല ഇടപാടിൽ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരുടെ ബിനാമിയാണ് താനെന്നും സ്വപ്ന മൊഴിയും നൽകിയിട്ടുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥർ സ്വപ്നയിലൂടെ സ്വർണ ഇടപാടിൽ പണം മുടക്കിയിട്ടുണ്ട് എന്നാണ് വിവരം. ഉന്നത ഉദ്യോഗസ്ഥരിൽ പലർക്കും വരവിൽ കവിഞ്ഞ സ്വത്തും ബിനാമി ഇടപാടുകളും ഉള്ളതായി സ്വപ്ന വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതോടുകൂടിയാണ് സ്വർണ്ണക്കടത്തിന് പിന്നിലെ അഴിമതി മറനീക്കി പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കർ IAS ഇക്കാര്യത്തിൽ നടത്തിയ ഇടപെടലുകളെ സംശയത്തോടുകൂടി തന്നെയാണ് എൻഫോഴ്സ്മെന്റ് കാണുന്നത്. ശിവശങ്കറിനെ ശനിയാഴ്ച 5:30 ചോദ്യം ചെയ്തിരുന്നത്. ഇനിയും വിളിപ്പിക്കുമെന്ന് പറഞ്ഞാണ് വിട്ടയച്ചതും. കസ്റ്റംസ് പ്രതിചേർത്ത എല്ലാവരും ED പ്രതിപട്ടികയിലും ഉണ്ടാകും. മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് വിവിധ ഇടപാടുകൾക്ക് പ്രതിഫലമായി ലഭിക്കുന്ന പണമാണ് അവർ താൻ മുഖേന ഹവാല ഇടപാടിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ പലരുടെയും പേരുകളും സ്വപ്ന തുറന്നു പറഞ്ഞു. ഡോളറിന്റെ മൂല്യത്തിൽ ഏറ്റക്കുറച്ചിൽ വന്നതോടുകൂടിയാണ് സ്വർണത്തിൽ സുരക്ഷിത നിക്ഷേപം കണ്ടെത്തിയത്. കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് എന്നതാണ് പ്രധാന ആകർഷണമെന്നും സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ട്. ലോക്കറിൽ നിന്ന് കണ്ടെത്തിയ 1 കോടി രൂപ 1 കിലോ സ്വർണം, അക്കൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന 56 ലക്ഷം രൂപ, സഹകരണ ബാങ്കിലെ നിക്ഷേപം എന്നിവയുടെ സ്രോതസ് ED അന്വേഷണ പരിധിയിലുമുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് കരാർ ലഭിച്ച യൂണിറ്റ് കമ്പനി കമ്മീഷനായി 1 കോടി രൂപ നൽകിയിട്ടുണ്ട്. സ്വപ്ന സുരേഷിന്റെ തലസ്ഥാനത്തെ ബാങ്ക് ലോക്കറിൽ ഉണ്ടായിരുന്നത് 10 കോടിയിലധികം രൂപയാണ് എന്നാണ് സൂചനകൾ. പാർപ്പിട പദ്ധതിയിൽ റെഡ് ക്രസന്റിൽ നിന്ന് ലഭിച്ചത് എന്ന് പറയുന്ന 1 കോടി രൂപ മാത്രമാണ് അന്വേഷണ ഏജൻസികൾക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചത്. ചോദ്യം ചെയ്യലിൽ സ്വപ്ന തന്നെയാണ് ലോക്കറിൽ 10 കോടിയിൽ പരം രൂപയുണ്ടായിരുന്നുവെന്ന് NIA മൊഴി നൽകിയത് എന്നാണ് വിവരം. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഹാബിറ്റഡ് സ്വീകരിച്ച നിലപാടിനെ കുറിച്ചും അന്വേഷണം നടത്തും. സ്വർണ്ണക്കടത്തിൽ പങ്കാളിയാകുന്നതിന് മുൻപ് 2018 നവംബറിലാണ് സ്വപ്ന ബാങ്ക് ലോക്കർ തുടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ അയ്യരുടെ കൂടി പേരിലായിരുന്നു ഈ ലോക്കർ. ബിനാമി ഇടപാടുകാരിയായി സ്വപ്ന സുരേഷ് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിരുന്നു ലോക്കർ എന്നാണ് വിലയിരുത്തുന്നത്. വേണുഗോപാൽ അയ്യരുടെ മൊഴി അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിലും എടുത്തിട്ടില്ല. സ്വപ്നയുമായുള്ള ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ലോക്കർ തുടങ്ങാനായി ശിവശങ്കറാണ് വേണുഗോപാലിനെ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ട്. താക്കോൽ സൂക്ഷിച്ചിരുന്നത് വേണുഗോപാൽ അയ്യരും. അയ്യർക്ക് IT മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും കണക്കുകൾ പരിശോധിക്കാൻ ശിവശങ്കർ അനുമതിയും നൽകിയിരുന്നുവെന്നാണ് വിവരം.